ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ചിക്കൻ നഗറ്റ്സ് കഴിക്കാനൊരു പുതിയ തോന്നി. അങ്ങനെ ഞാൻ പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കി, അതിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എത്തി. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ എടുത്തിട്ടുള്ളത് ചിക്കൻ, ബ്രെഡ്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം പൊടിച്ചത്, ക്രഷ് ചെയ്ത കുരുമുളക്, മുളക് പൊടി, മല്ലിച്ചപ്പ്, ഉപ്പ് ആവശ്യത്തിന്, സോയ സോസ്, മുട്ട പൊട്ടിച്ചൊഴിച്ചത്, ബ്രെഡ് ക്രംസ്. ഇനി ഒരു മിക്സി എടുത്തിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അരച്ചെടുക്കാം. ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാണ്. ഇപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് ബ്രെഡ് ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ അരച്ചെടുക്കാൻ പോവുകയാണ്. ബ്രെഡിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഈ ചിക്കൻ അനുസരിച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 7 ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ലെവൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 250 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ബ്രെഡും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അത് കുഴച്ചെടുക്കാനൊരു സിമ്പിളായിരിക്കും. അപ്പം നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് സവാളയാണ്. നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇടാൻ പോകുന്നത്. മല്ലിയില ഇട്ടു. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത്. മുളക് പൊടി ഒരു ഇത് കാശ്മീർ ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കുരുമുളകാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. കുറച്ച് ജീരകപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക. നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ വീണ്ടും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി ഒരു സ്പൂണ് സോയ സോസ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഒരു ലെവലാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ലെവലിൽ നമ്മൾ അരച്ചെടുക്കണം. ഇനി നമ്മളൊരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ആക്കിയിട്ട് ഈ അരച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ കൂട്ട് നമ്മൾ അതിലിട്ടിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് അതൊന്ന് പരത്തി ഈ ഒരു ലെവലിലേക്ക് ആക്കിയിട്ട് ഒരു 1/2 അവർ സെറ്റ് ആക്കി വെക്കണം. ഞാനിട്ട് സ്ക്വയർ ഷേപ്പിലാണ് ഇവിടെ ആക്കിയിട്ടുള്ളത്. ഇനി നമ്മളതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലേക്കായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം. ഇനി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.